ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഉത്രാട പച്ചൻ്റെയും ഓണത്തിൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ കായുപ്പേരി, ശർക്കര വരട്ടി, കപ്പ വറുത്തതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ചെത്തിക്കോരി റെഡിയാക്കി എടുക്കുകയാണ് ഓല്. അവിടെ വെച്ചാൽ ഉത്രാടത്തിന് എല്ലാ സ്ഥലവും അങ്ങനെ വൃത്തിയാക്കിയൊക്കെ ഇടും കേട്ടോ. നല്ല നീറ്റാക്കി ഇടും, അടിച്ചു വാരിയത് റോഡൊക്കെ നല്ല നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് കണ്ണാങ്കോട്ടം രാത്രി മുറ്റടിക്കുന്നതാണ്. ഞങ്ങളത് അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ തലേന്നാണ് ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇളയച്ഛൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് തറവാട്ടിൽ ചിപ്സ്. ചാപ്രയാണ് ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ചാപ്രയുണ്ടാവും അവിടെ വെച്ചത് ചെയ്യുന്നത്. ഇതാ ഫുഡ് കായ് ഇങ്ങനെ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കായ് അരിയുന്ന കട്ടറാണത്. ഇവരിതിലാണ് സദ്യക്കൊക്കെ സദ്യ തൊക്കാൻ പോകുമ്പോൾ കായ അരിയുന്നത്. ചെറിയ കായ കിട്ടിയത് നമ്മുടെ നീളത്തിൽ നിന്ന് ചെരിച്ച് ചെരിച്ചാണ് ആ നീളത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വലിപ്പം തോന്നും കായ്ക്ക്. കായ എടുത്തിട്ട് എണ്ണയിൽ മുക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കണേ പെട്ടെന്ന് ഇങ്ങനെ ശർക്കരയുടെ കായ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയ കായാകുമ്പോൾ ഇങ്ങനെ നീളത്തിലല്ല മതി. അപ്പോൾ കുറച്ച് വലിപ്പം. പിന്നെ നമ്മുടെ കായ ഇങ്ങനെ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പുകളായിട്ടുണ്ട്. അല്ലാതെ തന്നെ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു കായ്ക്ക്. കാലത്ത് റെഡി ആയിട്ടുണ്ട്. അത് കോഴിച്ചെടുക്കുന്നതാണ്. ചിലരൊക്കെ മഞ്ഞപ്പൊടി ഇടും, പക്ഷേ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. നല്ല കായാണെങ്കിൽ നല്ല മഞ്ഞ കളർ തന്നെ ഉണ്ടാവും. കായ റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ ഇങ്ങനെ എടുത്തിട്ട് തട്ടി ഇങ്ങനെ കൊട്ടി നോക്കിയാൽ അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത്രയും കായ റെഡി ആയിട്ടുണ്ടാവും. ചായയൊക്കെ കോരിയെടുത്ത് പരുവത്തിലാവണം. അപ്പൊ കുഴപ്പമില്ല, ഈ പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നന്നായി ഉള്ളിലൊക്കെ ശർക്കര അടി ഇല്ല. നാളെ ഇനി ചെയ്യും. ഹായ്, ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഓണമൊക്കെ ഇടം വരെയായി. എല്ലാവരും ഓരോ വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന തൃതിയിലായിരിക്കും അല്ലേ. നമുക്ക് ഞങ്ങളെ ഓണം എങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാം. ചെറിയ കുഞ്ഞോണമാണ്. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മ അടുക്കളയിലുണ്ട്. ഇത് അച്ഛൻ പാലായിട്ട് വരികയാണ്. പായസമുള്ള പാലും മേടിച്ചുകൊണ്ട് വരും അച്ഛൻ. അമ്മ അവിയലിനൊക്കെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ചുരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുറിക്കുന്ന വരികയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം അത് തിരുമ്മി അടുപ്പത്ത് വെക്കാൻ പോവാണ്. അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് നമ്മുടെ ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് അമ്മ കുറച്ചുകൂടെ മുളക് വേണം എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോട് ഒഴിച്ച് കൊടുത്തിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് നല്ലോണം മുളക് പൊടി ഇടണ്ടല്ലോ. പൊടികളൊക്കെ നമ്മുടെ കഷ്ടത്തിലൊക്കെ പിടിക്കാവുന്ന രീതിയിൽ, വെളിച്ചെണ്ണയൊക്കെ പിടിക്കാവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് തിരുമിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിരുമിയെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഞാനിത് കറിവേപ്പില പറിക്കാൻ പോവാണ്. കുറച്ച് കറിവേപ്പില മരമുണ്ട്, കൃഷിയായിരുന്നു, നമ്മൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം വിറ്റ് ബാക്കിയായി, ഇപ്പോൾ ചീത്തയായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇതാ കറിവേപ്പിലയൊക്കെ പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം അച്ഛൻ പാലട പ്രഥമനാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ഇതാ, വലിയ ഉരുളി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ഉണ്ടാക്കി, ആദ്യം തന്നെ ഉരുളി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും. ചൂടാക്കിയെടുത്ത് കുറച്ച് നേരം ഇട്ടാൽ വെള്ളം കോരിക്കളയും. അതിനുശേഷം അച്ഛൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വെച്ച് പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴത്തേക്കും കരണ്ടൊക്കെ പോയായിരുന്നു, കരണ്ടൊന്നുമില്ലായിരുന്നു. പിന്നെ മൊബൈലിൻ്റെ വെളിച്ചത്തിലും ഇതാ വിളക്ക് കത്തി വെച്ചിട്ടുണ്ട് അവിടെ. വിളക്കിൻ്റെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തി വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അച്ഛൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കാരമൽ ചെയ്യാനായിട്ട്. അപ്പോൾ അച്ഛൻ അധികം കളറാക്കിയില്ല കേട്ടോ, ഒരു വൈറ്റ് കളർ തന്നെ ഇരുന്നത്. പക്ഷെ അധികം അങ്ങ് പിങ്ക് കളറാക്കി എടുത്തില്ല അച്ഛൻ. പക്ഷേ പാലൊഴിച്ച് കൊടുത്തു. അപ്പോൾ പാലൊഴിച്ച് കൊടുക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, ഞാനാണ് ഹെൽപ്പ് ചെയ്യാൻ നിന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനും പാലും കൂടെ എടുക്കാൻ വയ്ക്കാനുള്ള ഇത് പറ്റിയില്ല. ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയൊക്കെ എടുക്കുക പഞ്ചസാര, അത് മെൽറ്റായിക്കോളൂ കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അതെല്ലാം നല്ല ഉരുകി വന്നോളും പാല് തിളച്ച് കഴിയുമ്പോൾ. മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പാലും കൂടെ അച്ചൊഴിച്ചു കൊടുത്തു. വെള്ളാച്ചൻ്റെ വീട്ടിലെ പശുവിൻ്റെ പാലാണ് കേട്ടോ, നമ്മൾ വഴിയടിച്ചൊന്നും അല്ല പുറത്തുനിന്നൊന്നും. വിളക്ക് കത്തിരിക്കുന്നുണ്ടോ. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു, ബാക്കി പഞ്ചസാരയോട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി പാല് നല്ലോണം തിളപ്പിച്ചെടുക്കണം. വിളക്കിൻ്റെയും മൊബൈലിൻ്റെയും വെളിച്ചത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ തെളിച്ചു കൊടുക്കുമായിരുന്നു. പാല് തിളച്ച് വരുന്നുണ്ട്, ഏകദേശമായിട്ടുണ്ട്. പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടയിട്ടു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതേപോലെ തന്നെ പെട്ടെന്ന് തിളച്ചിങ്ങനെ തൂവിപ്പോയി പുറത്തേക്ക്. അപ്പോൾ പെട്ടെന്ന് എന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, സൂരജിൻ്റെ അടയായിരുന്നു നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. അതിനുശേഷം അമ്മ അടയൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് വന്ന് കുടുങ്ങി വന്നപ്പോഴത്തേക്കും ഇലക്കയും കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കും. പായസം റെഡിയായി. ഫുൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പായസത്തിൻ്റെ. അതിൻ്റെ ഇടയ്ക്കാൻ ഓരോ പണി പായസം റെഡിയായി. ഇനി ക്യാഷ് ഇട്ട് ബിസിനസ്സും കൂടെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഏട്ടൻ നോക്കിയതാണ് ഊഞ്ഞാൽ കിട്ടാൻ പോകും. ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഓണത്തിന് എല്ലാ വീട്ടിലും ഊഞ്ഞാൽ കിട്ടും. അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ആടിയപ്പം ഏട്ടനും ഇളയച്ചനും കൂടെ ഊഞ്ഞാൽ കിട്ടുകയാണ്. ആ മേലെ ഇപ്പറേ ആ എന്തിൻ്റെ മേലെ ഒക്കെ അത്തുരി എടുക്കണം കേട്ടോ. പടിഞ്ഞാപ്പുറത്ത് ചേരയില്ലേ, ആ അവിടെ കൂടി എടുക്കും. പടിഞ്ഞാപ്പുറം കൂടി എടുക്കും, എൻ്റെ മേലോട്ട് കയറി. ആ അതിൻ്റെ ആ ചേരത്തിൻ്റെ മേലേക്ക് ഉണ്ട്, അതിൻ്റെ അപ്പുറേ മേളിലൊരു ചേര അതിൻ്റെ മേലെ ഇപ്പറേ. ഇത് ഒന്നൊഴിച്ചേ, ഒന്നൊഴിക്കാതെ അപ്പുറത്ത് അപ്പുറത്ത് അങ്ങനെ. ആ എൻ്റെ ഇപ്പറ വഴി ആ ഒരു കൊച്ചി ചേരം നിൽക്കണല്ലോ, അതെ മേളി നിന്റെ തലയുടെ പറ്റത്ത്. ആ ഇവിടെ കൂടി എടുക്കും. അതിന്റെ മേളിലത്തെ വലിയ ചേർത്തേക്കുണ്ട്. ആ കര കട്ട് കര കട്ട് അപ്പറേ അപ്പറേ അതിന്റെ മേളി ഇല്ലേ. ആ എടുത്ത് എറിഞ്ഞാ മതി. ആ തള്ളിയിട് തള്ളിയിട് വലിച്ചിടുന്നിന്റെ ഇടക്കാണ് കേട്ടോ വലിച്ചിടുന്നത്. വലിച്ചിട്ട് നീ ആ തുമ്പോര് മറ്റേ തുമ്പോര്. ഊഞ്ഞാലൊക്കെ റെഡിയായിട്ടുണ്ട്.
ചേട്ടൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് മോള്. വലിയ കുടുംബമായിട്ടാണ് മുന്നേ കിട്ടുന്നത്. ചേട്ടനും കൂടിയാണ് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. നാടി നോക്കണം, ആടി നോക്കിയാ മതി. അത് പാകല്ലേ അവർക്ക്. അതിനുശേഷം വിജയശേട്ടൻ ഊഞ്ഞാലിരിക്കാനുള്ള പലക റെഡി ആക്കുകയാണ്. പലക ഇത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിത് ഇരുന്ന് ആടി ഒന്ന് നോക്കുകയാണ്. ഇങ്ങനെയാണ് വീഴാൻ പോയി പെട്ടെന്ന്. എനിക്ക് പേടിയല്ലല്ലോ ഊഞ്ഞാലിലാടാൻ. ഇരിക്കെ പാർക്കിൽ പോയപ്പോൾ ഊഞ്ഞാലിലാടിയപ്പോൾ ഞാൻ തെറിച്ച് വീണിട്ടില്ല. അതിനുശേഷം ഭയങ്കര പേടിയാണ്. എന്നാലും ഞാനൊന്ന് ആടിയൊക്കെ നോക്കിയൊന്ന്. മക്കൾ അവിടെ ഇല്ലെന്ന്, അവരപ്പുറത്ത് ആടാൻ പോയിരിക്കാൻ പറഞ്ഞല്ലോ. അവരെ വിളിക്കുമ്പോഴത്തേക്ക് ഒന്ന് ആടി റെഡി ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ച്. കണ്ണൻകുട്ടനൊക്കെ വന്ന് വിളിച്ചുകൊണ്ടുവന്നതാണേ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഊഞ്ഞാൽ കെട്ടിയപ്പോഴേ. അപ്പോൾ കണ്ണൻകുട്ടനെ ഒന്ന് അടിച്ച് നോക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ ഊഞ്ഞാൽ കെട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി അയാൾക്ക്. ഇത് അച്ഛനും വന്ന് കൊച്ചിനെ അടിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ പേരക്കിടാവിനെ അടിക്കുകയാണ്. നല്ലൊരു രസമായിരുന്നു കേട്ടോ ഊഞ്ഞാലൊക്കെ കെട്ടിയപ്പോൾ. ഓണം അച്ഛൻ മക്കളെല്ലാവരെയും പിടിച്ച് അടിക്കുകയാണേ. നല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഊഞ്ഞാൽ കെട്ടിയപ്പോൾ. അതുവരെ അവർ അവിടെ ഇവിടെയൊക്കെ പോയി അടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ വീട്ടിലും കിട്ടും, നമ്മളെ വീട്ടിലും അവരെ കിട്ടാണ്ടിരുന്നില്ല. അപ്പം തന്നെയാണ് രാവിലെ, ഓണത്തിൻ്റെ രാവിലെ തന്നെ അങ്ങ് ഊഞ്ഞാൽ കെട്ടിയത്. കണ്ണൻകുട്ടൻ ഇത് സാരംഗിനെയൊക്കെ അടിക്കാൻ പോവാണ്. പിന്നെ ഇവരെ ഏറ്റെടുത്ത് പിന്നെ ഊഞ്ഞാലടിക്കുന്ന ദൗത്യം. വീട്ടിൽ ഊഞ്ഞാൽ കിട്ടിയപ്പോൾ പിന്നെ ഒരു ബഹളമായി. പിള്ളേരെല്ലാവരും വന്ന് ആടി. നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഞാൻ വീണ്ടും ആടുകയാണ്. എന്നെ ആട്ടാന്ന് എന്നെ വലിച്ചാട്ടാണ്. അപ്പം ഞാൻ നിർത്തി നിർത്തുന്ന് പറയുകയാണ്. ഞാൻ വെള്ളം വെക്കുകയാണ്. ഇവരങ്ങനെ വലിച്ചാട്ടും, നമുക്ക് പേടിയാവും അങ്ങനെ വലിച്ചാട്ടുമ്പോഴത്തേക്കും. എനിക്ക് പതിയെ ആടാൻ പറ്റുള്ളൂ. എനിക്ക് സ്പീഡിൽ ആടുമ്പോൾ ഭയങ്കര ഒരു പേടിയാവും. നെഞ്ചിൽ നിന്നൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. എന്നെ കളിയാക്കാണ് എല്ലാവരോട്. പിന്നെ ഇത് അച്ഛൻ ഇതാ പേരക്കിടാവ് ആട്ടുകയാണ്. കണ്ണൻകുട്ടൻ അച്ഛനെ ആട്ടുകയാണ്. അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ നിൽക്കുന്നത്. ഇത്രയും കുഞ്ഞു മോനുണ്ട് അച്ഛൻ്റെ അനിയൻ്റെ. കണ്ണൻകുട്ടൻ്റെ സെയിം പ്രായമാണ്. ഭയങ്കര കൂട്ടാവര് വൈശാഖ് എന്നാ പേര്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണൻകുട്ടൻ ചേത്തലെ പോയി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ കളിക്കാനൊക്കെ. ഇവിടെ ആകുമ്പോൾ എറണാകുളത്ത് ആകുമ്പോൾ അവൻ ആരുമില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മതിച്ചേട്ടൻ വന്നു. മതിച്ചേട്ടൻ കണ്ണനെ അടിക്കാൻ പറഞ്ഞിട്ട് അവൻ കയറിയിരിക്കുക ആടുകയാണ്. ഭയങ്കര സന്തോഷമായി ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് ഇനി വീഡിയോ പിടിച്ചതാണ്. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാത്ത ഉള്ളിലേക്ക് അതൊക്കെ അവിടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ വിളമ്പുന്ന ഇതുണ്ടായിരുന്നു. രണ്ടത്തേക്ക് അപ്പം ഫുഡൊക്കെ വിളമ്പി എടുത്ത് വെച്ച് എല്ലാം റെഡി ആക്കി വെച്ചായിരുന്നു. ശർക്കര വെട്ടി, കായുപ്പേരി, പായസം, അവിയൽ, അച്ചാറ്, പുളിയിഞ്ചി, പച്ചടിയൊക്കെ ഉണ്ടായിരുന്നു. പുളിശ്ശേരി എല്ലാം ഉണ്ടായിരുന്നു.
അച്ഛനെല്ലാം വിളമ്പി വെച്ചിട്ടാണ് അമ്മച്ചെലിയിട്ട് ഞങ്ങൾ നാലുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും ഞാനും ചേച്ചനും മൂന്നാം ചേരും. പെങ്ങളൊക്കെ പിന്നെ അഞ്ചൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. വേറെ ആരും ഉണ്ടായില്ല. ഞാനച്ഛന്മാരൊക്കെ അവരവരെ വീടുകളിൽ തന്നെയായിരുന്നു. അച്ഛൻ തന്നെ എല്ലാം വിളമ്പി എല്ലാ അച്ഛൻ വിളമ്പിയിട്ട് നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങൾ സന്തോഷമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓണമൊന്നും ആരും അങ്ങനെ ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് പോകും ഞങ്ങൾ ഓണം. കഴിഞ്ഞ വർഷത്തെ ഓണമില്ലായിരുന്നു. അച്ഛൻ മരിച്ചു. ആഘോഷിച്ചുണ്ട്. ആദ്യം പരിപ്പും പപ്പടവും കൂടി കഴിക്കണം. ആദ്യം പരിപ്പും പപ്പടവും കൂടി കഴിക്കണം. ഫോട്ടോ എടുക്കാം. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഇളച്ചന്മാരെ വീട്ടിലൊക്കെ പൂവിടുന്ന് കാണാൻ വേണ്ടി പോയി. ഞങ്ങളെ വീട്ടിൽ ഇട്ടില്ല കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ചെന്ന് പൂവൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് പൂ പറിച്ചിടാന്ന് വെച്ചിടത്തേക്കും പൂവൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പൂ മാത്രം ഇട്ടില്ല. പിന്നെ ഇളച്ചന്മാരെ വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി. ഇതാണ് ഒരു ഇളച്ചൻ്റെ വീട്ടിലിട്ട പൂവാണ്. പിന്നെ വേറെ ഒരാളെ വെച്ച് ഇടിച്ചപ്പോൾ അവർ കോലായിലായിരുന്നു പൂവിട്ടിരുന്നത്. ഒരു മുറ്റത്ത് വണ്ടി കിടക്കുന്നതുകൊണ്ട് വണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതുകൊണ്ട് കോലായിലിട്ടോല് പൂവ്. അതിന് ശേഷം തിരിച്ചു വന്ന് ഇന്നും പെങ്ങളൊക്കെ വന്നായിരുന്നു. അനീറ്റിയൊക്കെ വിജേഷ് ഏട്ടൻ്റെ അമ്മയും എല്ലാവരും കണ്ണൻകുട്ടനെ വീണ്ടും ഊഞ്ഞാലടിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞോണം ഇതിൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ച്. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സന്തോഷിക്കാനുള്ളൂ. ആ വർഷത്തിൽ ഒരുക്കി വരുന്നതല്ലേ. എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഓണം. കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയപ്പോൾ കൂടുതൽ സന്തോഷമായത്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഞങ്ങൾ കുഞ്ഞാളുടെ കണ്ണൻകുട്ടനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ചെത്തല നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഡ്യൂട്ടിയിലുകൊണ്ട് ഞങ്ങൾ പോരും. അപ്പം ഞങ്ങൾ വൈകുന്നേരം പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ബൈ, സി യു. നല്ല രീതിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.